ഹലോ ഞാൻ ഡോക്ടർ സാജുരാജു ഡിവൈൻ ദ ക്ലിനിക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് പീഡോഡോണ്ടിക്സ് പീഡിയ ട്രിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുട്ടികളുടെ ചികിത്സാരീതി ഇത് പീഡോഡോണ്ടിക്സ് അതായത് കുട്ടികളുടെ ദന്തചികിത്സാരീതികൾ പീഡോഡോൺസ്റ്റ് കുട്ടികളുടെ ദന്തചികിത്സകൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളെയാണ് പീഡോഡോൺസ്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ദന്തങ്ങളെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഇവിടെ ചോദിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പല്ലല്ലേ പാൽപ്പല്ലേ അത് പോയി വേറെ വരുമല്ലോ പിന്നെ അതെന്തിനാ ചികിത്സിക്കുന്നത് അതിന് വരുമ്പോൾ എന്തിനാ അടയ്ക്കുന്നത് അതെന്തിനാ ഫില്ല് ചെയ്യുന്ന അത് എന്തുകൊണ്ട് പറിച്ച് കളഞ്ഞാൽ പോരെ പുതിയ പല്ല് വരുമല്ലോ എന്ന് പക്ഷേ ആ ധാരണകൾ വളരെ തെറ്റാണ് കുട്ടികളുടെ പല്ലുകളിൽ ഉള്ളത് നമ്മൾ ഇരുപത് പല്ലാണ് പാൽപ്പല്ലുകളായിട്ട് വരുന്നത് അതായത് ആദ്യത്തെ നമ്മുടെ പാൽപ്പല്ല് മുളയ്ക്കുന്നത് ആറ് മാസത്തിന് ഒരു വയസ്സിനടയ്ക്കാം അത് ഓരോ കുട്ടികളിലും വേര് ചെയ്യാം പുസ്തകത്തിൽ പറഞ്ഞ കൃത്യമായിട്ട് വരണമെന്നില്ല ഓരോ കുട്ടികളിലും അത് വേര് ചെയ്യാം ആറ് മാസം മുതൽ ഒരു വയസ്സിന് ചിലർക്ക് അഞ്ച് മാസം മുതലോ പാൽപ്പല്ലുകൾ മുളച്ചു തുടങ്ങും താഴെ നിരയിലെ മുമ്പിലത്തെ രണ്ട് പാൽപ്പല്ലുകളാണ് ആദ്യം മുളയ്ക്കുന്നത് അത് ഒറ്റയ്ക്ക് മുളയ്ക്കാം ഇരു രണ്ടായിട്ട് ഒരുമിച്ച് മുളയ്ക്കാം അത് കഴിഞ്ഞിട്ട് മുകളിലെ നിരയിലെ രണ്ട് പാൽപ്പല്ലുകൾ വരും പിന്നെ താഴെ നിരയിലെ രണ്ട് പാൽപ്പല്ലു ആ ഓർഡറിൽ താഴെ മുകളിൽ താഴെ മുകളിലായിട്ടാണ് ഈ പല്ലുകൾ വരുന്നത് ആറ് അഞ്ചര ആറ് ആറര വയസ്സിനുള്ളിൽ പാൽപ്പല്ലുകളുടെ ഇറപ്ഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റാവും മുളയ്ക്കൽ ആവും അത് ആ സമയത്ത് ഓരോ കോണ്ടറിൽ ഓരോ ക്വാർഡറിൽ അതായത് ഒരു കോർഡറിൻ്റെ ഇത് രണ്ടാമത്തെ കോർഡറിൻ്റെ ഇത് ലോവർ ലെഫ്റ്റ് അപ്പ് ലോവർ റൈറ്റ് അങ്ങനെ കോഡറിൽ അഞ്ച് പല്ല് വീതം അഞ്ച് ഇൻറ്റു നാല് ഇരുപത് പാൽപ്പല്ലുകളാണ് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ആ ഇരുപത് പാൽപ്പല്ലുകൾ ആറ് വയസ്സ് മുതൽ പോയി ആറ് വയസ്സ് മുതൽ പുതിയ പർമനൻറ്റ് പല്ല് വരികയും പതിനെട്ട് പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സിനുള്ളിൽ മുപ്പത്തിരണ്ട് പെർമനൻറ്റ് പല്ലുകൾ റീപ്ലേസ് ചെയ്യുകയുമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഘടനയിൽ വരുന്നത് ഇതിൽ പലർക്കും പല വേരിയേഷൻസ് വരാം ഇത് നോർമൽ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് വരാം വരാതിരിക്കാം പോകാം പോകാതിരിക്കാം അങ്ങനെ പല പല സംഗതികളുണ്ടാവും അത് വേരിയേഷൻസാണ് നമ്മൾ ഡയറക്റ്റ് സംഗതികൾ യഥാർത്ഥമായിട്ട് വരുന്നതാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് ഇതിൽ ദന്ത ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞതുപോലെ ഡെൻറ്റൽ മോണ മോണപഴുപ്പ് കാൽസിഫിക്കേഷൻ ഡിസ്കളറേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ദന്ത അസുഖങ്ങൾ കുട്ടികളുടെ പല്ലുകളിൽ വരും ചെറിയൊരു ഗൈഡ് വന്നു അല്ലെങ്കിൽ ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാൽപ്പല്ലുകൾ എടുത്തു കളഞ്ഞാൽ അതിന് പകരമുള്ള പെർമനൻറ്റ് പല്ല് ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സിന് ശേഷം വരണ്ട പല്ലുകൾ വരാൻ താമസിക്കുകയും അതിൻ്റെ കടന നിര എന്നിവ തെറ്റുകയും ചെയ്യും അത് വരാതിരിക്കാനാണ് ആ പാൽപ്പല്ലുകളെയും നമ്മൾ അതിൻ്റെ കാലാവധി തീരുന്നവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അതിന് ഫില്ലിങ് ചെയ്യാം കുട്ടികളുടെ പാൽപ്പല്ലുകളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യാം റൂട്ട് കനാൽ ചെയ്ത് മെറ്റൽ ക്യാപ്സ് കൊടുക്കാം പിന്നെ എന്തെങ്കിലും കാരണവശാൽ പല്ല് രക്ഷപ്പെടുത്താൻ ആ കാലാവധിക്കുള്ളിൽ പല്ല് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ആ സ്പേസ് അടഞ്ഞു പോകാതിരിക്കുക അതായത് നേരത്തെ അതായത് ഇന്ന ഏജിന് മുമ്പ് പാൽപ്പല്ല് നഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഷിഫ്റ്റ് വന്ന് ആ സ്ഥലം നഷ്ടപ്പെടുകയും പുതിയതായി വരുന്ന പല്ലുകൾക്ക് പ്രോപ്പറായിട്ട് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് ഇറപ്റ്റ് ചെയ്യാൻ മുളച്ചു വരാൻ സ്ഥലം ഉണ്ടാവാതെ സ്ഥലമുണ്ടാവാതിരിക്കുകയും നിരതെറ്റുകയും മറ്റുതന്ധ സംബന്ധമായ അസുഖങ്ങൾ വരികയും ചെയ്യും അത് വരാതിരിക്കാനായിട്ട് സ്പേസ് മെയിൻ്റെനസ് എന്ന് പറയുന്ന സംഗതി നമ്മൾ കൊടുക്കും ഈ സ്പേസ് മെയിൻ്റൈനൻസ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ പല്ല് വരുന്ന വരത്തേക്കുള്ള ആ സ്പേസ് മെയിൻ്റെയിൻ ചെയ്യാൻ ആ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ സ്ഥലം മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പേസ് മെയിൻ്റൈനർ മാറ്റി കൊടുക്കും പെർമനൻറ്റ് പല്ല് വന്നു ആ സ്പേസ് ഫിൽഡായി ഇനി ആ സ്പേസ് മെയിൻ്റൈനറിന് ആവശ്യമില്ല അതുകൊണ്ട് ആ സ്പേസ് മെയിൻ്റൈനർ മാറ്റി കൊടുക്കും കുട്ടികളെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ദന്ത അസുഖങ്ങൾ വരാതിരിക്കാൻ ചെറിയെ തന്നെ അവരെ പരിശീലിപ്പിക്കണം അത് നമുക്ക് അസിസ്റ്റഡ് ആണ് നമുക്ക് അവർ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു നേരം അവരെ കൊണ്ട് ബ്രഷ് ചെയ്യുക രാത്രി കാലങ്ങളിൽ നമ്മൾ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ചേട്ടനോ ചേച്ചിയോ ആ കുട്ടിയെ സഹായിക്കുക ബ്രഷിൽ സഹായിക്കുക ബ്രഷിംഗ് മെത്തേഡിൽ സഹായിക്കുക ബ്രഷിംഗ് മെത്തേഡ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ആ ബ്രഷിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുക രണ്ട് നേരം ആയി ആ കുട്ടിയെ ബ്രഷ് ചെയ്യിക്കാൻ പഠിപ്പിക്കുകയും ചെയ്താൽ ആ കുട്ടി ജീവിതകാലം മുഴുവൻ ആ സിസ്റ്റം ഫോളോ ചെയ്യും ചുട്ടയിലെ ശീലം ചുര വരെ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ അത് കൃത്യമായി ആ കുട്ടി ചെയ്തിരിക്കും അതുപോലെ തന്നെ അതിനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുക കേടുകൾ വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ദന്ത ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുകയും അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും അതിൻ്റെ റീ ഫില്ലിങ് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യുക മധുരപലഹാരങ്ങൾ അധികം കൊടുക്കരുത് പക്ഷെ കൊടുക്കാതിരിക്കാനും പറ്റില്ല ചെറുപ്രായമാണ് കുട്ടികൾക്ക് അത് കഴിക്കാൻ ആഗ്രഹമുണ്ടാവും ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം ഒരുപാട് മധുരപ്രിയായ കുട്ടികൾക്ക് ക്യാൻഡി ഡേയോ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ സ്കൂൾ ബർത്ത് എല്ലാ ദിവസവും ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഇവർക്ക് മിഠായി കിട്ടും അപ്പോൾ ഒരു ക്യാൻഡി ഡേ വെക്കാം പുറമേ രാജ്യങ്ങളിൽ അങ്ങനെയാണ് സ്കൂളിൽ ക്യാൻഡി ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട് അതായത് എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ ഫോർ എക്സാമ്പിൾ സാറ്റ് ഒരു ഫ്രൈഡേയോ മൺഡേയോ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ആഘോഷിക്കും അപ്പോൾ ആ ആഴ്ചയിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ ആ ദിവസം ആഘോഷിക്കും അപ്പോൾ ആ കുട്ടികൾക്ക് ആ സമയത്ത് മിഠായി കഴിക്കാം മധുരപലാഹാരങ്ങൾ കഴിക്കാം അപ്പോൾ അത് അത് ഉടനെ തന്നെ ആ കുട്ടികൾ വാകഴുകയും വീട്ടിൽ പോയി ബ്രഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ അധികം ഇൻറ്റൻസിറ്റി ി ഷുഗറിൻ്റെ ഇൻറ്റൻസിറ്റി പല്ലിലേക്ക് വരുന്നില്ല അങ്ങനെയുള്ള അങ്ങനെ നമുക്ക് വീട്ടിലും ചില ക്യാൻഡി കഴിക്കാം അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുക പിന്നെ മറ്റുള്ളവരോട് മറ്റുള്ളവരോടധികം വെറുതെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി ഓഫേഴ്സ് സ്വീറ്റ്സ് ആസ് ഓഫേഴ്സ് മധുരം ഓഫർ കൊടുത്ത് അവരെ ശീലിപ്പിക്കാതിരിക്കുക അത് അവർക്ക് ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും മധുരത്തിലൂടെ അവർക്ക് അഡിക്ഷൻ വരും അങ്ങനെ മധുരം ഒരുപാട് ചെല്ലുമ്പോൾ ദന്തരോഗങ്ങൾ മാത്രമല്ല അസുഖങ്ങളും മധുരം കൊണ്ടു വന്നാകുന്ന അസുഖങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ചുട്ടയിലുള്ള ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരു ദന്ത ഡോക്ടറെ കണ്ട് സംസാരിച്ച് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് കൊടുക്കുന്നത് നല്ലൊരു ഡെൻ്റ ഡോക്ടറോ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെൻ്റൽ ഡോക്ടറോ അതോ നേരത്തെ ഞാൻ പ്രതിപാദിച്ച ഒരു പീഡിയഡോണ്ടിസ്റ്റിനെയോ കണ്ടാൽ എല്ലാ ക്ലിനിക്കുകളിലും വിസിറ്റിംഗ് ആയിട്ടും സ്ഥിരമായിട്ടും ഒക്കെ പീഡിയഡോണ്ടിസ്റ്റ് ഉണ്ട് അത് ചെന്ന് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം ഇത്രയുമാണ് ദ കുട്ടികളുടെ ദന്ത ചികിത്സയിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെ എന്താ സമയപരിധി കൊണ്ട് നമ്മൾ അത് അതിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാം